ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് നമ്മുടെ റെഡ് ഷ്രിമ്പിനെ ടാങ്കിൽ നിന്ന് മാറ്റിയിട്ട് പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്നൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഗോൾഡൻ ബാക്ക് എല്ലോ ഷ്രിമ്പ് ഉണ്ടല്ലോ, ആ ഷ്രിമ്പുകളെ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ടാങ്കിൽ നിന്നും എടുത്തിട്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിരുന്ന മോസ് പ്ലാന്റഡ് അക്വേറിയം ഉണ്ടല്ലോ അതിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ പിടിച്ചിട്ട് നമ്മുടെ മോസ് പ്ലാന്റഡ് ടാങ്കിലോട്ട് മാറ്റണം. മോസ് പ്ലാന്റഡ് ടാങ്ക് അന്നത്തെ മാതിരിയിലുള്ള കുറച്ചൊക്കെ ഒന്ന് സാറായിട്ടുണ്ട്, പ്ലാന്റുകളൊക്കെ ഒന്ന് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കിലോട്ട് മാറ്റണം, ആ ടാങ്ക് അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവരതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൽ നമ്മൾ വേറെ ഫിഷിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കിടക്കുന്ന ടാങ്കിലാണ് നമ്മുടെ യെല്ലോ ഷ്രിമ്പുകളൊക്കെ കിടക്കുന്നത് കേട്ടോ. എന്നു വെച്ചാൽ കാണുന്നില്ല, എല്ലാവരും ഇവിടെ പോയി എന്താ അവിടെ അടിയിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ചായ കിടക്കുന്നുണ്ട്, അതുപോലെ ഇതേ കിടക്കുന്ന ഒരുത്തൻ. അത്യാവശ്യം പീസ് ഉണ്ട് കേട്ടോ, ഇതിൽ കണ്ടില്ല, ഇവിടെ ഒക്കെ കാണുന്നുണ്ട് നമ്മുടെ ഷ്രിമ്പുകളാണ്. ഈ കാണുന്നൊക്കെ യെല്ലോ ഷ്രിമ്പുകളാണ്, ഗോൾഡൻ ബാക്ക് യെല്ലോ ഷ്രിമ്പ് കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ രഞ്ജിത്തിൻ്റെ അടുത്ത് എടുത്തായിരുന്നു. അതായത് ഇവിടെ രണ്ട് പീസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇതിനെ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മുടെ മോസ് പ്ലാന്റ് ടാങ്കിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇവരൊക്കെ കളക്ട് ചെയ്യാം ഇതിൽ നിന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഈ പൈപ്പൊക്കെ ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ. ഏറേഷൻ്റെ പൈപ്പായിരുന്നു, അതൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഈ പ്ലാന്റ്സൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം, എന്നാലേ അവരെ പിടിക്കാൻ പറ്റുള്ളൂ. ആദ്യം ഈ കപ്പിൽ കുറച്ച് വെള്ളം കൂടെ പിടിച്ച് വെക്കാം ഇവിടെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്ന റെഡ് ഷ്രിമ്പിൻ്റെ ടാങ്ക് നമ്മൾ പോളാർ ബ്ലൂവിൻ്റെ ഒരു പയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അതുപോലെ ഒരു വെറൈറ്റി മെഷീനെ സെറ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പോളാർ ബ്ലൂവിനൊക്കെ സെറ്റ് ചെയ്യുക. ഏതായാലും നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ ഒന്ന് കുടഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് ഈ കപ്പിലോട്ട് മാറ്റിട്ട പ്ലാന്റ്സൊക്കെ റിമൂവ് ചെയ്യണം. പ്ലാന്റ്സ് കുടഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ, നമ്മുടെ ഷ്രിമ്പുകൾ പ്ലാന്റ്സിൽ പെടാതിരിക്കാനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങളാണ്, എങ്കിലും ഇതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. പാൻറ് ഫുള്ള് മാറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ഷ്രിമ്പുകളെ പിടിക്കാം, ഒരുവിധ പ്ലാന്റ്സൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഷ്രിമ്പുകളെ ഓരോന്നായിട്ട് പിടിക്കാം. ഇത്തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര പൊക്കമുള്ള. നമ്മൾ നാല് പീസായിട്ട് കൊണ്ടുവന്നിരുന്നത്, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട്. നാല് പീസ് നമ്മൾ രഞ്ജിത്തിൽ കൊണ്ടുവന്നിരുന്നത്, ഇപ്പോൾ ഇവർ അത്യാവശ്യം പീസായിട്ടുണ്ട്. ഇത് ബ്രീഡ് ആണായ സൈസാണ് കേട്ടോ, കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് ഈ ടാങ്കിലോട്ട് മാറ്റാം, അത് ടാങ്ക് ഇവിടെ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. സേഫ് ആണ്, എടുത്തിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, അടുത്ത ആളെ പിടിക്കാം. വരും 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 കിട്ടിയിട്ടുണ്ട് കേട്ടോ, രണ്ട് പീസും കൂടി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ നമ്മൾ റെഡ് ഷ്രിമ്പ് മാറ്റിയപ്പോൾ അതിൽ ക്രോസ് ആയി വേണ്ടിട്ട് പലതും ഇറങ്ങിയിരുന്നു, പക്ഷേ ഇതിൽ ഫുള്ള് ഗോൾഡൻ ബാക്ക് എല്ലാം കേട്ടോ. ഇപ്പം ഓക്കെ, ഇവരും കൂടി നമുക്ക് ഇതിലോട്ട് മാറ്റട്ടോ. നമുക്ക് ചെറിയൊരു കുഞ്ഞ് എടുക്കുന്നുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും ഷ്രിമ്പുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ടാങ്കിൽ നിന്നും. ഒക്കെ വലിയ സൈസാണ്, പിന്നെ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടില്ല, കുഞ്ഞുങ്ങളെ ഇനി പിടിക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ നാല് പീസേ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഒരു 10-15 പീസോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മാസമായിട്ടുള്ള കൊണ്ടുവന്നിട്ട് ഇത്രയും ഗ്രോത്തും ഇത്രയും വളർച്ചയും ഇത്രയും പീസുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷ്രിമ്പ് പറഞ്ഞാൽ പെട്ടെന്ന് വളർന്ന് വരുന്ന സാധനങ്ങളാണ് കേട്ടോ, പെട്ടെന്ന് ബൾക്കായിട്ട് കിട്ടുന്ന സാധനമാണ്. അന്ന് വേറെ 4 പീസായിട്ട് കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഇതിൽ ചെറിയൊരു കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനിയും കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് പിടിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പിടിച്ച വലിയ സ്പേസുകളൊക്കെ നമ്മൾ ആ ടാങ്കിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അന്ന് സെറ്റ് ചെയ്തിരുന്ന മോസ് പ്ലാന്റഡ് അക്വേറിയം ആട്ടത് ഈ കാണുന്നത് കണ്ടില്ലേ, ഈ ഡെഫ്റ്റ് ഫുഡിലെ മോസുകളൊക്കെ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഈ ഡ്രിഫ്റ്റ് ഫുഡിലൊക്കെ നല്ല മൊത്തം കയറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ട്രാൻസ്ഫോംസ് മീതെ നല്ല കയറിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പീസ് വന്നിട്ടുണ്ട്. ഈ ജാവാമോസൊക്കെ കണ്ടില്ലേ, നല്ല പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷ്രിമ്പുകളെ ഈ ടാങ്കിലോട്ട് ഇറക്കി വിടാം കേട്ടോ. ഒരു 2 ആഴ്ചകളായിട്ടുണ്ട് നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഷ്രിമ്പുകളെ നമ്മൾ ഈ ടാങ്കിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. കുറച്ച് നേരം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ലെവലായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ഇവരെന്ത് ചെയ്യാം, ഇറക്കി വിടാം.
ടെസ്റ്റിംഗ് കൊണ്ട് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടൂട്ട. ഈ കണ്ടില്ലേ ലൈറ്റ് ടോപ്പിലോട്ട് ഇട്ടാൽ അടിപൊളി. ഇത്രയും തേജസ് ശ്രിമ്പുകളെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവർ ഈ ടാങ്കിൽ വളരെ കേട്ടോ. ഇവർ സ്വയം തന്നെ ഈ ടാങ്കിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കണ്ടില്ലേ. ഇത് പോകുന്നത് ഇവരൊക്കെ ഇങ്ങനെ സ്വയം പോകുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഒന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും. ആ ഡ്രിഫ്റ്റ് ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ആൾക്കാരെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വയം തന്നെ ഇറങ്ങി വരിക കേട്ടോ. കണ്ടില്ലേ എന്താ ഭംഗിയല്ലേ കാണാൻ. ഈ ടാങ്കിലാകുമ്പോൾ പ്രത്യേക ഭംഗി കേട്ടോ. രണ്ട് രണ്ടുപേരും അവിടെ പോയി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. വെള്ളം കുറച്ച് പഴയ വെള്ളമായതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരാളത് ആ സ്റ്റോണിൻ്റെ ഉള്ളിലൂടെ പോയിട്ടുണ്ട്. ഒരാൾ ഡ്രിഫ്റ്റ് ബോട്ടിൽ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന. അയ്യോ ബാക്കിയുള്ളവർ നമ്മളെ ഇറക്കി വിടാം കേട്ടോ. മൊത്തം ശ്രീമ്പ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയാണ്. നല്ല വെഡൊക്കെ നിൽക്കുന്നു. കേവ് പോലെ നിൽക്കുന്നത് നമ്മുടെ ജാവ ബോസിൻ്റെ ഇതിൻ്റെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ടാങ്കിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പീസ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പീസ് കിട്ടിയിട്ടുണ്ട്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഇത് പിടിക്കാൻ തന്നെ നമ്മളൊരു മണിക്കൂറോളം ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ ടാങ്കിൽ കാണാൻ പറ്റുന്ന കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് പിടിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് കണ്ടില്ല ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടാങ്ക് മാറ്റില് അത്ര സക്സസ് അല്ല കേട്ടോ. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് ലോസാവും. അപ്പോൾ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഷ്രിമ്പിന് ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഫിക്സ്ഡായിട്ടുള്ള ഒരു ടാങ്ക് സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഗപ്പീസിൻ്റെ ടാങ്ക് മാറ്റുന്നത് പോലെ ഇവരുടെ ടാങ്ക് മാറ്റിയിരുന്നുണ്ടെങ്കിൽ ഒരുപാട് ലോസ് വരും. ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് മിസ്സാവും. ഇപ്പോൾ ഞാൻ പരമാവധി പീസുകൾ പിടിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൽ നമ്മൾ കാണാൻ പറ്റാത്ത പീസുകളൊക്കെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. എന്തായാലും ഇവരും കൂടി നമുക്ക് നമ്മുടെ ടാങ്കിലോട്ട് കൊണ്ടുപോയി ഇറക്കി വിടാം. ഇതുപോലെ സൈഡിൽ വെച്ചിട്ട് ഞാൻ കാണിച്ച് തരട്ടോ എത്ര കുഞ്ഞുങ്ങൾ കാണാൻ പറ്റും. എത്രത്തോളം കുഞ്ഞുങ്ങൾ ഇതിലുണ്ടെന്നുണ്ട് ഉണ്ടല്ലേ. ചെറിയ ചെറിയ പൊടി മക്കളാട്ടാ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇവരെയൊക്കെ ആ ടാങ്കിൽ പിടിക്കാന്ന് പറഞ്ഞാൽ തന്നെ ടാസ്ക്കാണ്. എന്തായാലും ഇവരെ നമുക്ക് ഇതിൽ നിന്ന് റിലീസ് ചെയ്യട്ടാ. റിലീസ് ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ഒരുപാട് പീസ് കുഞ്ഞുങ്ങൾ കൂടത്തില് കുറച്ച് സാൻഡും പെട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മുടെ ബ്രീഡിങ് സൈസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ തരുന്നുണ്ട് കേട്ടോ. ഇവർ പെട്ടെന്ന് ഗ്രോത്ത് ആയിക്കോളും. പ്ലാന്റ് അതുപോലെ തന്നെ ആൽക്കൊക്കെ കഴിച്ചിട്ട് അവർ പെട്ടെന്ന് ഗ്രോത്ത് ആയി കിട്ടും കേട്ടോ. അതല്ല ചെറിയൊരു കുഞ്ഞു നടക്കുന്ന ഫോക്കസ് ആവുന്നില്ല. ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി തുടർന്ന് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ ബ്രീഡാനായ ഫീമെയിൽസൊക്കെ ഇതിലുണ്ട് കേട്ടോ. അവരൊക്കെ നമുക്ക് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ദിവസം കാണിക്കുന്നുണ്ട് കേട്ടോ.